യേശു അവിടെ നിന്ന് യാത്ര തിരിച്ച് സ്വന്തം പട്ടണത്തിൽ ശിഷ്യന്മാരുമായി മടങ്ങിയെത്തി. അടുത്ത ശബത്ത് നാളിൽ അദ്ദേഹം യഹൂദരുടെ പള്ളിയിൽ വെച്ച് ഉപദേശിച്ചു തുടങ്ങി. പലരും അത് കേട്ട് ആശ്ചര്യപ്പെട്ടു. ഈ മനുഷ്യന് ഇവയെല്ലാം എവിടെ നിന്ന് കിട്ടി? എന്തൊരു ജ്ഞാനമാണ് ഇയാൾക്ക് ലഭിച്ചിരിക്കുന്നത്! എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഇയാൾ ചെയ്യുന്നത്! ഇതാ മരപ്പണിക്കാരനല്ലേ, ഇയാൾ മറിയയുടെ മകനല്ലേ, യാക്കോബ്, യോസെ, യൂദാ, ശിമോൻ എന്നിവരുടെ സഹോദരനുമല്ലേ ഇയാൾ? ഇയാളുടെ സഹോദരിമാരും ഇവിടെ നമ്മോട് കൂടെ ഇല്ലേ എന്ന് ചോദിച്ചു. യേശുവിനെ അംഗീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു അവരോട്, ഒരു പ്രവാചകൻ ബഹുമാനിക്കപ്പെടാത്തത് അയാളുടെ സ്വദേശത്തും ബന്ധുക്കൾക്കിടയിലും സ്വന്തം ഭവനത്തിലും മാത്രമാണ് എന്ന് പറഞ്ഞു. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കിയതല്ലാതെ അവിടെ അത്ഭുത പ്രവൃത്തികളൊന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. അതിനുശേഷം യേശു ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് ഉപദേശിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം തന്റെ 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവർക്ക് ദുരാത്മാക്കളുടെ മേൽ അധികാരം നൽകി. അവർക്കിപ്രകാരം നിർദ്ദേശം നൽകി ഈരണ്ടു പേരായി അയക്കാൻ തുടങ്ങി. ഈ യാത്രയിൽ ഒരു വടി മാത്രമേ കരുതാവൂ. ആഹാരമോ ബാഗോ പണമോ എടുക്കാൻ പാടില്ല. ചെരുപ്പ് ധരിക്കാം. ഒന്നിലധികം വസ്ത്രമരുത്. ഒരു പട്ടണത്തിൽ ചെന്ന് അവിടെയുള്ള ഒരു ഭവനത്തിൽ പ്രവേശനം ലഭിച്ചാൽ ആ സ്ഥലം വിട്ടുപോകും വരെ അതേ ഭവനത്തിൽ തന്നെ താമസിക്കുക. ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയും അവിടെയുള്ളവർ നിങ്ങളുടെ സന്ദേശം അംഗീകരിക്കാതിരിക്കുകയും ചെയ്താൽ ആ സ്ഥലം വിട്ടുപോകുമ്പോൾ ആ സ്ഥലവാസികൾക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ പാദങ്ങളിലെ പൊടി കുടഞ്ഞുകളയുക. ശിഷ്യന്മാർ പോയി ജനങ്ങൾ അവരുടെ പാപങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിയണമെന്ന് പ്രസംഗിച്ചു. അനവധി ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികളുടെ മേൽ എണ്ണ പുരട്ടി അവരെ സൗഖ്യമാക്കുകയും ചെയ്തു. ഹെരോദാ രാജാവ് യേശുവിനെ പറ്റി ജനങ്ങളുടെ ഇടയിലുള്ള ചർച്ച കേട്ടു. കാരണം യേശുവിന്റെ പേര് ഇതിനകം പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നു. യോഹന്നാൻ സ്നാപകൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്നു ചിലർ പറഞ്ഞു. മറ്റു ചിലരാകട്ടെ, ഏലിയ പ്രവാചകൻ മടങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. വേറെ ചിലരോ, പുരാതന പ്രവാചകന്മാരെ പോലെയുള്ള ഒരു പ്രവാചകനാണ് ഇദ്ദേഹം എന്ന് അഭിപ്രായപ്പെട്ടു. എന്നാൽ ഹെരോദാവാകട്ടെ, ഞാൻ ചിരിച്ഛേദം ചെയ്യിച്ച യോഹന്നാനാണ് ഇത്, അയാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. കുറച്ചു കാലം മുമ്പ് യോഹന്നാനെ ബന്ധനസ്ഥനാക്കി കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ കൽപ്പന കൊടുത്തത് ഈ ഹെരോദാവായിരുന്നു. ഹെരോദിയുടെ പ്രേരണയാലായിരുന്നു അദ്ദേഹം ഇത് ചെയ്തത്. അദ്ദേഹം തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെരോദിയെ വിവാഹം കഴിച്ചിരുന്നു. സഹോദരന്റെ ഭാര്യയെ നീ നിയമവിരുദ്ധമായാണ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് യോഹന്നാൻ ഹെരോദാവിനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഹെരോദ്യയ്ക്ക് യോഹന്നാന്റെ നേരെ പകയുണ്ടായിരുന്നു. അദ്ദേഹത്തെ കൊന്നുകളയാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ അവൾക്ക് അതിന് കഴിഞ്ഞിരുന്നില്ല. കാരണം യോഹന്നാൻ നീതിനിഷ്ഠനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ഹെരോദാവ് അദ്ദേഹത്തെ ഭയപ്പെടുകയും പരിരക്ഷിക്കുകയും ചെയ്തിരുന്നു. യോഹന്നാന്റെ പ്രഭാഷണം ഹെരോദാവിനെ വളരെയേറെ അസ്വസ്ഥനാക്കാറുണ്ടായിരുന്നെങ്കിലും അത് ആനന്ദത്തോടെ കേട്ടുപോന്നു. ഹെരോദാവ് തന്റെ ജന്മദിനത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കും സൈന്യാധിപന്മാർക്കും ഗലീലയിലെ പ്രമുഖർക്കും വേണ്ടി ഒരു വിരുന്ന് നടത്തിയത് ഹെരോദയ്ക്കൊരു അവസരമായി. ഹെരോദിയുടെ മകൾ വിരുന്നുശാലയുടെ അകത്തു വന്ന് നൃത്തം ചെയ്ത് ഹെരോദാവിനെയും അതിഥികളെയും പ്രസാദിപ്പിച്ചു. രാജാവ് അവളോട്, നിനക്കിഷ്ടമുള്ളതെന്തും എന്നോട് ചോദിക്കുക, അത് ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞു. നീ എന്ത് ചോദിച്ചാലും രാജ്യത്തിന്റെ പകുതിയായാൽ പോലും ഞാൻ നിനക്ക് തരും എന്ന് അദ്ദേഹം അവളോട് സത്യം ചെയ്തു പറഞ്ഞു. അവൾ പുറത്തുപോയി, ഞാൻ എന്താണ് ചോദിക്കേണ്ടത് എന്ന് അമ്മയോട് ചോദിച്ചു. യോഹന്നാൻ സ്നാപകന്റെ തല ആവശ്യപ്പെടുക, അമ്മ പറഞ്ഞു. ഉടനെ തന്നെ പെൺകുട്ടി വേഗത്തിൽ രാജാവിന്റെ അടുക്കൽ തിരിച്ചെത്തി യോഹന്നാൻ സ്നാപകന്റെ തല ഇപ്പോൾ തന്നെ ഒരു തളികയിൽ എനിക്ക് തരയണം എന്നപേക്ഷിച്ചു. രാജാവ് അത്യന്തം ദുഃഖിതനായി. താൻ ചെയ്തുപോയ ശബ്ദത്തെയും അതിഥികളെയും മാനിച്ച് അവളുടെ അപേക്ഷ നിരസിക്കാൻ അയാൾക്ക് നിവൃത്തിയില്ലാതെയായി. അതുകൊണ്ട് ഹെരോദാവ് ഉടൻ തന്നെ യോഹന്നാന്റെ തല കൊണ്ടുവരുന്നതിനുള്ള കൽപ്പന കൊടുത്ത് ഒരു ആരാച്ചാരെ അയച്ചു. അയാൾ ചെന്ന് കാരാഗ്രഹത്തിൽ വെച്ച് യോഹന്നാനെ ശിരഛേദം ചെയ്തു. അദ്ദേഹത്തിന്റെ തല ഒരു തളികയിലാക്കി കൊണ്ടുവന്നു. പടയാളി അത് പെൺകുട്ടിക്ക് കൊടുത്തു. അവളത് അമ്മയ്ക്കും നൽകി. യോഹന്നാന്റെ ശിഷ്യന്മാർ ഈ വാർത്തയറിഞ്ഞ് വരികയും അദ്ദേഹത്തിന്റെ ശരീരമെടുത്ത് ഒരു കല്ലറയിൽ സംസ്കരിക്കുകയും ചെയ്തിരുന്നു. അപ്പോസ്തോലന്മാർ യേശുവിന്റെ അടുക്കൽ മടങ്ങി വന്നു. തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതുമെല്ലാം അദ്ദേഹത്തെ അറിയിച്ചു. ഈ സമയത്ത് യേശുവിന്റെ അടുക്കൽ ധാരാളം ആളുകൾ വരികയും പോകുകയും ചെയ്തിരുന്നത് കൊണ്ട്
യേശുവിനും ശിഷ്യന്മാർക്കും ആഹാരം കഴിക്കാൻ പോലും അവസരം ലഭിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം അവരോട്, നിങ്ങൾ എന്റെ കൂടെ ഒരു വിജനസ്ഥലത്ത് വന്ന് അല്പം വിശ്രമിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒരു വള്ളത്തിൽ കയറി ഒരു വിജനസ്ഥലത്തേക്ക് യാത്രയായി. എന്നാൽ അവർ പോകുന്നത് കണ്ട് അതെവിടേക്കാണെന്ന് മനസ്സിലാക്കിയ അനേകം ആളുകൾ എല്ലാ പട്ടണങ്ങളിൽ നിന്നും ഓടി അവർക്ക് മുമ്പേ ആ സ്ഥലത്തെത്തി. യേശു കരയ്ക്കിറങ്ങിയപ്പോൾ ഒരു വലിയ ജനസഞ്ചയം ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിരിക്കുന്നത് കണ്ട് അദ്ദേഹത്തിന് അവരോട് സഹതാപം തോന്നി. യേശു അവരെ പല കാര്യങ്ങളും ഉപദേശിക്കാൻ തുടങ്ങി. നേരം വൈകിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അടുത്തെത്തി, ഇതൊരു വിജനസ്ഥലമാണ്, നേരവും വളരെ വൈകിയിരിക്കുന്നു, ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും ഗ്രാമാന്തരങ്ങളിലും പോയി എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ ജനങ്ങളെ പറഞ്ഞയച്ചാലും എന്ന് പറഞ്ഞു. അതിനുത്തരമായി യേശു, നിങ്ങൾ അവർക്കെന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞു. അതിന് 200 വെള്ളിക്കാശ് വേണ്ടിവരും, ഞങ്ങൾ പോയി അത്രയും പണം സ്വരൂപിച്ച് അപ്പം വാങ്ങി അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണമോ എന്നവർ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം അവരോട്, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? പോയി നോക്കുക എന്ന് പറഞ്ഞു. അവർ നോക്കിയിട്ട് 5, 2 മീനുമുണ്ട് എന്ന് പറഞ്ഞു. ജനങ്ങളെ പച്ചപ്പുൽപ്പുറത്ത് പന്തി പന്തിയായി ഇരുത്താൻ യേശു അവരോട് പറഞ്ഞു. അവർ 100, 50 വീതം നിരനിരയായി നിലത്തിരുന്നു. അദ്ദേഹം 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ജനങ്ങൾക്ക് വിളമ്പിക്കൊടുക്കാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ 2 മീനും അതുപോലെ അദ്ദേഹം എല്ലാവർക്കുമായി പങ്കിട്ടു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. അവശേഷിച്ച അപ്പക്കഷണങ്ങളും മീനും ശിഷ്യന്മാർ 12 കുട്ട നിറയെ ശേഖരിച്ചു. ഭക്ഷണം കഴിച്ചവരിൽ 5000 പേർ പുരുഷന്മാരായിരുന്നു. യേശു ജനസഞ്ചയത്തെ യാത്ര അയക്കുന്നതിനിടയിൽ തനിക്ക് മുമ്പേ ശിഷ്യന്മാർ വള്ളത്തിൽ കയറി അക്കരെ ബത്സയിദയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചു. ജനത്തെ യാത്ര അയച്ചതിനു ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുന്നതിന് ഒരു മലയിലേക്ക് കയറിപ്പോയി. അന്ന് രാത്രിയിൽ വള്ളം തടാകത്തിൻ്റെ നടുവിലും അദ്ദേഹം തനിച്ച് കരയിലുമായിരുന്നു. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ ശിഷ്യന്മാർ വള്ളം തുഴഞ്ഞ് ക്ലേശിക്കുന്നത് യേശു കണ്ടു. രാത്രി ഏകദേശം 3 മണിക്ക് അദ്ദേഹം തടാകത്തിന് മീതെ കൂടി നടന്ന് ശിഷ്യന്മാരുടെ അടുക്കലെത്തി. അവരെ കടന്ന് മുന്നോട്ട് പോകുന്നതായി ഭാവിച്ചു. അദ്ദേഹം തടാകത്തിൻ്റെ മീതെ നടക്കുന്നത് കണ്ട് അതൊരു ഭൂതമായിരിക്കുമെന്ന് അവർ വിചാരിച്ചു. അദ്ദേഹത്തെ കണ്ട് അവരെല്ലാവരും ഭയവിഹുലരായി അലമുറയിട്ടു. ഉടനെ തന്നെ യേശു, ധൈര്യപ്പെടുക, ഇത് ഞാനാകുന്നു, ഭയപ്പെടേണ്ട എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അദ്ദേഹം അവരോടൊപ്പം വള്ളത്തിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. അവർ അത്ഭുത പരതന്ത്രരായി. അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് അപ്പത്തിന്റെ സംഭവത്തിന്റെ പ്രാധാന്യം അവർ ഗ്രഹിച്ചിരുന്നില്ല. അവർ തടാകത്തിന്റെ അക്കരെ ഗന്നേസരത്തിലെത്തി. വള്ളം അവിടെ അടുപ്പിച്ചു. വള്ളത്തിൽ നിന്നിറങ്ങിയ ഉടനെ ജനങ്ങൾ യേശുവിനെ തിരിച്ചറിഞ്ഞു. അവർ ആ പ്രദേശത്തെല്ലാം ഓടി നടന്ന് യേശു ഉണ്ടെന്ന് കേട്ട സ്ഥലങ്ങളിലേക്കെല്ലാം രോഗികളെ കിടക്കകളിൽ എടുത്തുകൊണ്ടുവന്ന് തുടങ്ങി. ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നാട്ടിൻപുറങ്ങളിലും അദ്ദേഹം പോയിടത്തെല്ലാം അവർ രോഗികളെ കൊണ്ടുവന്ന് ചന്തമൈതാനങ്ങളിൽ കിടത്തിയിട്ട് അദ്ദേഹത്തിന്റെ പുറംകുപ്പായത്തിന്റെ വിളിമ്പിലെങ്കിലും തൊടാനുള്ള അനുവാദത്തിനായി അപേക്ഷിച്ചു. അദ്ദേഹത്തെ തൊട്ടവരെല്ലാം സൗഖ്യം പ്രാപിച്ചു.